വിപണിയിൽ ഇടപെട്ടുകൊണ്ട് വില നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ വിജയകരമാണോ എന്നിനി പരിശോധിക്കാം. വിപണിയിലെ സർക്കാർ ഇടപെടൽ സംബന്ധിച്ച് പത്തനംതിട്ടയിൽ നിന്നും സുജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമായിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് വിപണിയിൽ ഇടപെടുന്നതെന്നോ പരിശോധിക്കാം. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് നാം ഇപ്പോഴത് കൺസ്യൂമർ വേൾഡിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇത് ഇന്ന് 100 സംഘങ്ങൾ വഴിയാണ് വിപണനം ആരംഭിച്ചിട്ടുള്ളത്. കൺസ്യൂമർ ഫണ്ടിൻ്റെ 13 ഷോപ്പുകൾ കൂടിയും മറ്റ് പ്രാഥമിക സംഘങ്ങൾ കൂടിയാണ് ബാക്കി വിൽപ്പന ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് വരെ ജില്ലയിൽ 4 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നിട്ടുള്ളത്. ആവേശകരമായ ഒരു അനുഭവമാണ് രാവിലെ എല്ലാ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 13 സാധനങ്ങൾ നിലവിൽ മാർക്കറ്റ് വിലയേക്കാൾ ഏതാണ്ട് 50% വരെ വില കുറച്ചാണ് ലഭിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞാൽ 1 കിലോ അരിക്ക് മാർക്കറ്റിൽ 60 രൂപ വിലയുള്ളപ്പോൾ 25 രൂപയ്ക്കും 24 രൂപയ്ക്കും കൺസ്യൂമർ ഫണ്ട് കൊടുക്കുന്നു. 40 രൂപ വിലയുള്ള പഞ്ചസാര 22 രൂപയ്ക്ക് കൊടുക്കുന്നു. എല്ലാത്തോളം വില കുറവുണ്ട്. സാധനങ്ങളെല്ലാം കിട്ടി അരി, മുളക്, കടല, ഉഴുന്ന്, പരിപ്പ്, പിന്നെ വെളിച്ചെണ്ണ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിന് സബ്സിഡി ഇട്ട് അവർ വില ഇട്ടിട്ടുണ്ട്. പൈസ കൊടുത്ത് വാങ്ങിച്ചു. ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ വളരെ തിരക്കാണ് രാവിലെ മുതൽ തന്നെ. ഇപ്പോൾ സാധനം മേടിക്കാൻ എത്തിയ ഒരു ആൾ നമ്മുടെ ഒപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് ഈ ഇവിടുത്തെ വിലക്കുറവൊക്കെ എങ്ങനെ പറയുന്നു? നല്ല വിലക്കുറവുണ്ട്, നല്ല ലാഭമാണ്. പാവപ്പെട്ടവർക്കൊക്കെ നല്ല പ്രയോജനമാണ്. ഓണത്തിനേക്ക് ഇത്രയും വിലക്കുറവിലൊക്കെ സാധനം കിട്ടുന്നത് നല്ല പ്രയോജനമാണ്. ചേച്ചിക്ക് പറയാനുള്ള, ഇനി നമുക്ക് സപ്ലൈക്കോയുടെ മാർക്കറ്റിലേക്ക് കൂടെ ഒന്ന് കടക്കാവുന്നതാണ്. സപ്ലൈക്കോയുടെ ഓണച്ചന്തയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇപ്പം സാധനം മേടിക്കാൻ എത്തിയവരോട് ചോദിക്കാം, ഈ ഓണച്ചന്തയാണ് സപ്ലൈക്കോയുടെ, ഈ വിലക്കുറവൊക്കെ ഉണ്ടോ? എല്ലാ സാധനങ്ങൾക്കും ഓപ്പൺ മാർക്കറ്റിനെക്കാട്ടി വിലക്കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ധാരാളം നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇവിടെ ആളുകൾ എത്തിയിട്ടുള്ളത്. ഞാനും അതുപോലെ തന്നെ എത്തിയപ്പോൾ എൻ്റെ വില നിലവാരം കൂടി നോക്കിയപ്പോഴേ നല്ല വിലക്കുറവാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കിറ്റ്, സർക്കാർ തരുന്ന കിറ്റ് വാങ്ങാൻ വേണ്ടി താല്പര്യപ്പെടുത്തുകയാണ്. സർക്കാരിൻ്റെ ഈ പൊതുവിപണിയിലെ ഇടപെടൽ എങ്ങനെയാണ് ചേട്ടൻ നോക്കിക്കാണും? തീർച്ചയായിട്ടും പൊതുവിപണിയിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ വളരെയധികം വിലയുണ്ടാകും. അങ്ങനെ ആളുകൾക്ക് ഇപ്പം ഇവിടെ കിട്ടുന്നതിനെക്കാട്ടി ഇരട്ടി വില കൊടുത്ത് ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങേണ്ടി വരും. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. ₹250 ഇവിടെ വെറും 75 രൂപയ്ക്ക് കിട്ടും. തീരെ വിലക്കുറവാണ്. ഇത് സാധാരണ ജനങ്ങൾക്ക് നല്ലതാണ്. നല്ലത് തന്നെയാണ്, നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത്. എല്ലാ സാധനത്തിനും സബ്സിഡിയുണ്ട്. സപ്ലൈക്കോയുടെ തന്നെ പച്ചക്കറി ചന്തനാണല്ലോ, ഇവിടെയും വില എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം. മേടിക്കാൻ എത്തിയ ഒരാളും കൂടെ ഉണ്ട്. ചേച്ചി, എങ്ങനെ വിലയൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ? എല്ലാത്തിനും കുറവാണ്. സാധനമൊക്കെ എല്ലാം ഈ വില കൂടാതിരിക്കുന്ന സർക്കാരിൻ്റെ ഈ ഇടപെടൽ മൂലമാണോ ഇത്ര ഒരു സഹായമൊക്കെ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? നല്ല സാധനങ്ങളൊക്കെ തരുന്നു, നല്ല കണക്കൊക്കെ വില കുറച്ച് തരുന്നു. ഈ സപ്ലൈക്കോയിലും നമ്മളെ ഈ പച്ചക്കറി ചന്തയിൽ ചെല്ലുമ്പോഴും സാധനങ്ങൾക്കൊക്കെ വിലക്കുറവാണ്. പ്രത്യേകിച്ച് ഈ സവോളയ്ക്കൊക്കെ കിലോയ്ക്ക് 20 രൂപ, എല്ലാ തക്കാളി അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ട് എല്ലാത്തിനും ഇവിടെ പച്ചക്കറി ചന്തയിലും നല്ല വിലക്കുറവിൽ തന്നെയാണ് വിൽക്കുന്നത്. നമ്മൾ സപ്ലൈക്കോയിൽ നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്ന റേഷൻ കടയിലാണ്.
ഇവിടെ ഓണക്കിറ്റ് മേടിച്ച ഒരു ചേച്ചിയാണ്, നമുക്ക് ചോദിക്കാം. ചേച്ചി, ഈ ഓണക്കിറ്റ് ലഭിച്ചിരിക്കുകയാണ്, സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്, നമുക്ക് വില കുറച്ച് സാധനം കിട്ടുന്നുണ്ടല്ലോ, വിപണി വില കൂടുതലല്ലേ. ഇതൊരു സഹായമാണ്, ഓണക്കാലത്ത് ഇങ്ങനെ കിട്ടി സഹായമാണ്, നമുക്ക് പാമ്പിടിച്ചവർക്കൊരു സഹായം. അത് ജനങ്ങളുടെ പ്രതികരണങ്ങൾ നിന്ന് വ്യക്തമാണ്, വിലക്കയറ്റത്തെ സംസ്ഥാന സർക്കാരിന് പിടിച്ചു നിർത്താനായി എന്നുള്ളത്. പത്തനംതിട്ടയിൽ നിന്ന് ക്യാമറമാൻ ഗോമകുമാറിനൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്.